ആറ്റിങ്ങൽ വലിയകുന്ന് വാട്ടർ സപ്ലൈ ഓഫീസ് പരിസരം കാടുകയറിയതായി പരാതി. സാമൂഹ്യ വിരുദ്ധരുടെയും തെരുവുനായ്ക്കളുടെയും ഇഴജന്തുക്കളുടെയും വിഹാര കേന്ദ്രമായി പ്രദേശം മാറിയതായി നാട്ടുകാർ പറയുന്നു. കൗൺസിലർക്കും നഗരസഭാ അധികൃതർക്കും ഉൾപ്പെടെ പലതവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്ന് മനോമോഹന വിലാസം റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ ആരോപിച്ചു. ആറ്റിങ്ങൽ മനോമോഹന വിലാസം റെസിഡൻസ് അസോസിയേഷന്റെ പരിധിയിൽ വരുന്ന ആറ്റിങ്ങൽ വാട്ടർ സപ്ലൈ ഓഫീസ് പരിസരമാണ് ഇങ്ങനെ കാട് പിടിച്ചു കിടക്കുന്നത്. കുറെ നാളുകളായി കുറ്റിക്കാടായിരുന്നത് ഇപ്പോൾ ഒരു വനത്തിന്റെ പ്രതിനിധിയാണ്. ഈ കേന്ദ്രം ഇപ്പോൾ ആന്റി സോഷ്യൽ എലമെന്റ്സിന്റെയും തെരുവ് നായ്ക്കളുടെയും ഇഴജന്തുക്കളുടെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അസോസിയേഷൻ പലപ്പോഴായി ഇവിടുത്തെ കൌൺസിലർക്കും മുനിസിപ്പൽ അധികാരികൾക്കും പലപ്പോഴും പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഈ കാട് ചെത്തി മാറ്റുന്നതിനോ യാതൊരു നടപടിയും അധികൃതർ മുനിസിപ്പൽ അധികൃതരിൽ നിന്നുണ്ടായിട്ടില്ല. അസോസിയേഷന്റെ ക്യാമറകൾ തന്നെ ഈ മേഖലയിൽ ഞങ്ങൾ വച്ചിട്ടുണ്ട്. എന്നാൽ സാമൂഹ്യ വിരുദ്ധർ വന്ന് ഈ ക്യാമറകൾ നശിപ്പിക്കുകയും ചാക്ക് കെട്ടുകണക്കിന് വേസ്റ്റുകൾ കൊണ്ട് തള്ളുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആരാണ് കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും പരാതി കൊടുത്തിട്ടുണ്ട്. രാവിലെ കാൽനട യാത്രക്കാർക്കും പ്രഭാത സവാരിക്കാർക്കും പട്ടികളുടെ ശല്യം, ഇഴജന്തുക്കളുടെ ശല്യം, ഈ വേസ്റ്റ് കൊണ്ടിടുന്ന അതിൽ നിന്നുള്ള ദുർഗന്ധം വമിക്കുന്നതിന് ശല്യം, ഇതെല്ലാം കാണിച്ച് പലപ്പോഴായി കാലാകാലങ്ങളിൽ പരാതി കൊടുത്തെങ്കിലും നാളിതുവരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇത് മുനിസിപ്പൽ അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് എത്രയും പെട്ടെന്ന് ഈ പ്രദേശത്തെ കാടുകൾ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി തരണമെന്നതാണ് അസോസിയേഷന്റെ പ്രധാനമായ ആവശ്യം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ഞങ്ങൾ അസോസിയേഷൻ ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. അതിനപ്പുറം ചെയ്യാൻ കഴിയില്ല. ഇത് മുനിസിപ്പാലിറ്റി ചെയ്യേണ്ടതാണ്. അത് ചെയ്തു തരണമെന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പ്രദേശത്ത് മാലിന്യം നിക്ഷേപിക്കുന്നവരെ ഉൾപ്പെടെ കണ്ടെത്താനായി CCTV ക്യാമറകൾ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സ്ഥാപിച്ചെങ്കിലും ഇവ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായും പരാതിയുണ്ട്. വാട്ടർ സപ്ലൈ ഓഫീസ് പ്രദേശത്തെ കാട് വെട്ടിമാറ്റി സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. HP News ആറ്റിങ്ങൽ.